കാൽവരിയിലെ യാഗമേ, ക്രൂശിൽ മരിച്ചൊരു ത്യാഗമേ, മാനവർക്കായുള്ള സ്നേഹാതിരേകത്താൽ ജീവൻ വെടിഞ്ഞൊരു ത്യാഗമേ, കാൽവരിയിലെ യാഗമേ, ക്രൂശിൽ മരിച്ചൊരു ത്യാഗമേ, മാനവർക്കായുള്ള സ്നേഹാതിരേകത്താൽ ജീവൻ വെടിഞ്ഞൊരു ത്യാഗമേ. യാഗത്തിൻ വേദിയിൽ കാണുന്നു ഞങ്ങളാ കാൽവരി, ഇന്നീ യാഗത്തിൻ വേദിയിൽ കാണുന്നു ഞങ്ങളാ കാൽവരി, ക്രൂശു വഹിച്ചിടാൻ കാൽവരി കേറിടാൻ, ക്രൂശു വഹിച്ചിടാൻ കാൽവരി കേറിടാൻ ഞങ്ങളീ താഴ്വര തേടുന്നു. കാൽവരിയിലെ യാഗമേ, ക്രൂശിൽ മരിച്ചൊരു ത്യാഗമേ, മാനവർക്കായുള്ള സ്നേഹാതിരേകത്താൽ ജീവൻ വെടിഞ്ഞൊരു ത്യാഗമേ. ദേവാലയത്തിൽ ഇന്നെത്തിയ പാപികൾ ഞങ്ങളീ നേർവഴി, ദേവാലയത്തിൽ ഇന്നെത്തിയ പാപികൾ ഞങ്ങളീ നേർവഴി, പാദം പതറാതെ നിത്യം തുടർന്നിടാൻ ഭാഗ്യം തരേണമേ കർത്താവേ, പാദം പതറാതെ നിത്യം തുടർന്നിടാൻ ഭാഗ്യം തരേണമേ കർത്താവേ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. ായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊഴിയാകം തീ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. അതിമഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും താതനുമതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽ കന്നതുപോലെ. ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരണപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സമ്പൂജ്യവും ഭയഭക്തിജനകവും സ്തുത്യർഹവും അഗ്രാഹ്യവുമായ തിരുനാമത്തെയും മനുഷ്യവംശത്തോടുള്ള അങ്ങയുടെ കൃപയെയും നിരന്തരം സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഹൃദയം ആനന്ദിച്ചിടും. സ്ലീവ നമ്മൾക്കെന്നും നന്മകൾ തന്നുറവിടമാ. രക്ഷിതമായതു വഴിയായി മർത്യഗണം കർത്താവേ, കുരിശിതു ഞങ്ങൾക്കെന്നും ശക്തിയേഴും കോട്ടയുമാ. ദുഷ്ടനെയും അവൻ കെണികളും അതുവഴി നാം തോൽപ്പിച്ചിടട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ബലവാനേ പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. ധന്യൻ തോമാശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും സകലേശ്വരനാം ദൈവം ഗോവിന്ദനുടയോ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൻ ക്ഷണമുള്ളോരെ വരുവിൻ നിങ്ങൾ. ലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്രീഹ തന്നോടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ശീലകളാലംഘം വിശിഖായവനിൽ തന്നിയമത്താൽ ആഴ്ച പകർന്നു. തസ്ലോന്യർക്കായി പൗലോസ് എഴുതിയ കത്താൽ നമ്മയും ഇപ്പോൾ മോദാം ദൈവിക ദൗത്യം അറിയിപ്പതു നാം കേൾക്കുകയോക്തം. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. പ്രവചനങ്ങളെ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ. നല്ലവയെ മുറുകെ പിടിക്കുവിൻ. എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിയിടുന്നേ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായേ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ ഫേസൂസിൽ നാഥാ ജനതതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എഴുതി നരകുലരക്ഷകനാം മിശിഹാരാജൻ തന്മൊഴികൾ സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ യൂദയസഭയിൽ മത്തായി മർക്കോസ് റോമിലെ ജനതയ്ക്കായി ലൂക്കായി ഈജിപ്തിലെ സഭയിൽ യോഹന്നാനെ ഫേസൂസിൽ നാഥാ ജനതതീ ഗ്രന്ഥം ധ്യാനിപ്പൂ നിൻ മഹിമകളെ മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു, മന്നിതിൽ വാഴ്ത്തി നമിക്കുന്നു. വിശ്വാസികളെ കേൾപ്പിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ മോതാൻ ദൈവകുമാരൻ നരനായി നമ്മിൽ മോചിതനാക്കി. ഈ മൊഴി നിങ്ങൾ കേൾക്കി ഭാഗ്യം നിറയും, വലിയൊരു നിധി ഭൂവിൽ ഈ സത്യന്ധം ജീവൻ നൽകും ഔഷധമല്ലോ. വിത്തു വിതയ്ക്കും നാഥൻ തിരുവചനത്തിൻ വിത്തു വിതയ്ക്കാൻ വന്നു, വയലിനു പകരം ഹൃദയ നിലങ്ങൾ നൽകുക നിങ്ങൾ. യോഹന്നാൻ തൻ സാക്ഷ്യം അനുഭവമധുന വിവരിക്കുന്നു കേൾക്കാൻ, ചെവിയുള്ളവനോ കേട്ടു ഫലങ്ങൾ നൽകിയിടട്ടെ. ശബ്ദം പോകാൻ പോരും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം ഈ വഴി പോയാൽ അപകടമെന്നിൽ രാജ്യം നേടാം ബ്രദറീ ശബ്ദം കേൾക്കിൽ ജീവൻ നേടും സ്വർഗം പോകും ചേലിൽ ഇതു നിരസിക്കിൽ ജീവിപ്പവരും നരരായി തീരും സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുൻപേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു. ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താൽപ്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവനർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ണിയും നീതി നിൻ വിശുദ്ധർ മഹിമാവും പാവനമാം ബലിപീഠ വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായി പ്രാർത്ഥനയോടെ ക്ഷണി സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണീ യാഗത്തിൽ തൻ ശോണിതവും എന്നും എന്നും എന്നേക്കും കർത്താവാം മിശിഹായേ. നിൻ കാരുണ്യമതിൻ വലതുകരം നീട്ടണമേ, നിന്ന ജഗണമിവരിൽ ആശിസുകൾ ഏകിടുവാൻ. നിൻ കാരുണ്യമനന്തം കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിൽ ഒരു നാളും ഏൽപ്പിക്കരുതേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം നിങ്ങളെ ശുശ്രൂഷ സ്വീകരിക്കട്ടെ. സകലവിധ വരങ്ങളും കൊണ്ട് അവിടുന്ന് നിങ്ങളെ അലങ്കരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാതിരേഖത്താൽ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്ത താതനാ മേഘദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. सृष्टि जालवुं तीर्थ दैवमा सत्यतादनंगिल नाद्य जादना सृष्टियल पुत्रना मेषु दैवजन विश्वसिप्पु मध्यना பிலாத்தோசின் வாட்சையில் பீடையேற்றவன் க்ரூஷிலேறி தாருணம் மிருத்யுவார்ணவன் மூன்று நாளினுள்ளில் சத்திய தெய்வ சூனுவி மன்னிலுத்திதன் மகத்துவபூர்ண சோபையில் ஸ்வர்க்கமார்ந்த மகிமையோடு நித்திய பிதாவின் வலது பாகமார்ந்த സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനി വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും ഏകമാണു ധന്യമാണു പാവനം സഖാ സ്നേഹിക പ്രഭാവമാർന്നു സാർവജനീന ും നിത്യജീവനും ഏറ്റുചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും സർവശക്തനാകുമേക ദൈവമേ വിശ്വസിപ്പു മർത്യരാം ഞങ്ങളങ്ങയിൽ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ निवर्तन देव में नित्यम आराध्यम राजावे सन्निधि अखिल चराचर कर्तावा दैवतिनु बलियर्पिप्पु കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്രമം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. इदु पापमोचनत्तिनायि निंगल्क्कु वेण्डि विभजिक्कप्पेडुन्न एंडे शरीरमाकुन्नु निंगळेल्लावरुम ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. इदु पापमोचनत्तिनायि अनेकर्क्कु वेण्डि चिन्तप्पेडुन्न पुदिय उडम्बडियिले एन्टे रक्तमाकुन्नु निंगळेल्लावरुम ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചുപോയി ഞങ്ങളെ സുമത്തിരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴുമുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനു മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഗണീശോ തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യ രഹസ്യമിതാ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാ ആത്മാവാ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഏകമനസായി ദിവ്യരഹസ്യം നിതരാം ഉൾക്കൊള്ളാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ആത്മാവിൻ പരിരക്ഷണമതിനി നിണവും തിരുമേയും. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഉത്ഥാനത്തിനും അതുപോൽ ജീവനും കാരണമായിടുവാൻ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവയുടേതാകുന്നു. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാ വഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിൻ നീ ബലിയിൽ പങ്കാളികളാമകിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേ